ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ സാമൂഹിക ആരോഗ്യ താല്പര്യാർത്ഥം പ്രസിദ്ധീകരിക്കുന്നത്. കൊറോണയോടൊപ്പം വേഗധാരണം രോഗകാരണം. രോഗങ്ങൾ പ്രധാനമായും ഉദരവൈഷമ്യങ്ങളോട് അനുബന്ധവും വേഗങ്ങൾ അഥവാ നാച്ചുറൽ അർജസ് തടുക്കുകയോ ബലമായി പ്രവർത്തിപ്പിക്കുകയോ ചെയ്യുന്നതുകൊണ്ടുമാണ്. എങ്കിലും മനസ്സിൻ്റെ ചില ചിന്തകളും നമ്മുടെ ചില പ്രവൃത്തികളും അഥവാ കർമ്മങ്ങളും കഷ്ടതകളെയും ദുഃഖങ്ങളെയും രോഗങ്ങളെയും ക്ഷണിച്ചു വരുത്തുന്നതാണ്. അവയെക്കൂടി ഉപേക്ഷിച്ചാലേ പൂർണ്ണമായുള്ള ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയും നേടാനാകൂ. കാരണം മനസ്സും ശരീരവും ചിന്തകളും കർമ്മങ്ങളും കർമ്മഫലങ്ങളും തമ്മിൽ നിഷേധിക്കാനാവാത്ത വിധം ബന്ധമുണ്ട്. അതുകൊണ്ട് ഗഹനമായ ആയുർവേദ ശാസ്ത്രം പരാമർശിക്കുന്ന മനസ്സിൻ്റെയും കർമ്മത്തിൻ്റെയും ചില സാധ്യതകൾ കൂടി രോഗം വരാതിരിക്കാനും ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയും ഇവിടെ സൂചിപ്പിക്കട്ടെ. ആദ്യം അധാരണീയ വേഗങ്ങൾ, അതായത് തടുക്കരുതാത്ത നാച്ചുറൽ അർജസ്. കീഴ്വായു, ഏമ്പക്കം, മലം, മൂത്രം, തുമ്മൽ, ദാഹം, വിശപ്പ്, ഉറക്കം, ചുമ, എക്കിൾ, പൊട്ടുവ, കണ്ണുനീർ, ഛർദി, ഇവയെ ഒരിക്കലും തടുക്കരുത്, ബലമായി പ്രവർത്തിപ്പിക്കുകയും അരുത്. അധാരണീയ വേഗങ്ങൾ എന്നാൽ ഒരു കാരണവശാലും തടുത്തു നിർത്താൻ പാടില്ലാത്ത സ്വാഭാവികമായ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. അടുത്തത് ധാരണീയ വേഗങ്ങൾ, ഇവയെ നിശ്ചയമായും തടുക്കുക. അവ അത്യാഗ്രഹം, ദുഃഖം, ഭയം, ദേഷ്യം, ലജ്ജയില്ലായ്മ, അസൂയ, അമിതമായ സന്തോഷം, പരുഷമായ വാക്കുകൾ, ദോഷകരമായ വാക്കുകൾ, മറ്റുള്ളവരെ ഉപദ്രവിക്കൽ, ഇവയെ നിശ്ചയമായും തടുക്കുക. കാരണം ഇവ നിങ്ങളെ ദുഷിപ്പിക്കും. രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്ന വിഷയത്തിൽ മരുന്നുകളേക്കാൾ പ്രാധാന്യം അവരവർക്ക് ശരിയായ ആഹാരം, അവരവർക്ക് ശരിയായ ഉറക്കം, ശരിയായ അധ്വാനം, ജീവിതചര്യ, ശരീരത്തിന് ഹിതം അല്ലാത്ത ചെയ്യാതിരിക്കുക, മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഹിതമായത് മാത്രം ചെയ്യുക എന്നത് തന്നെയാണ്. എങ്കിലും പൊതുവിൽ ഏവർക്കും പ്രയോജനപ്രദമായ ചില മരുന്നുകൾ ഇവിടെ കുറിക്കുന്നു. രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള ചില മരുന്നുകൾ: കുളിക്ക് ശേഷം നെറുകയിൽ രാസനാദി ചൂർണം തിരുമി വാസനിക്കുക. ഉഷ്ണക്കൂടുതലുള്ളവർ കച്ചൂരാതി ചൂർണം തിരുമുക. രാസനാദി ചൂർണമോ പനിക്കൂർക്കയില, തുളസിയില ഇവയോ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ആവി കൊള്ളാം മത്സ്യത്തിന് മുമ്പ്. അമൃതോത്തരം കഷായം 15 ml കഷായം 60 ml വെള്ളം ചേർത്ത് രാവിലെയും വൈകിട്ടും ആഹാരത്തിന് അരമണിക്കൂർ മുമ്പേ സേവിക്കുക. കഷായത്തിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർക്കാൻ ശ്രദ്ധിക്കുക. വാശാരിഷ്ടം 30 ml വീതം 3 നേരം ആഹാരശേഷം സേവിക്കുക. മേൽപ്പറഞ്ഞ 2 മരുന്നുകളും ദഹനശേഷി കുറവുള്ളവർ രോഗപ്രതിരോധ ശേഷിക്കായി ആദ്യഘട്ടത്തിലെ തന്നെ നല്ല വിശപ്പും ദാഹവും ശോധനയും ഉണ്ടാവുന്നതുവരെ കഴിക്കേണ്ടതാണ്. അതിനുശേഷം ഇന്ദുകാന്തം കഷായം 15 ml കഷായത്തിൽ 60 ml തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർത്ത് ആഹാരത്തിന് അരമണിക്കൂർ മുമ്പ് സേവിക്കുക, അഥവാ മരുന്ന് കഴിച്ച് വിശന്നതിന് ശേഷം ആഹാരം കഴിക്കുക. അഷ്ടചൂർണം 1 ടേബിൾ സ്പൂൺ ചൂർണം 1 ഗ്ലാസ് മോരിൽ ചേർത്ത് ഉച്ചയൂണിന് അരമണിക്കൂർ മുമ്പ് സേവിക്കുക. ദ്രാക്ഷാദി കഷായം 15 ml കഷായം കുപ്പി നന്നായി കുലുക്കിയെടുത്ത് 60 ml തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർത്ത് ആഹാരത്തിന് 1.5 മണിക്കൂറിന് ശേഷം സേവിക്കുക. ദശമൂല രസായനം 1 ടേബിൾ സ്പൂൺ അളവിൽ രാവിലെ തേനിൽ ചാലിച്ചും വൈകുന്നേരം അല്ലാതെയും കഴിക്കാം. സാമാന്യനെയുള്ള രോഗപ്രതിരോധ ശേഷിക്കും രക്തപ്രസാദം ഉണ്ടാവുവാനും 21 ദിവസം വരെയെങ്കിലും ഇവ സേവിക്കുക. വരാൻ പോകുന്ന വർഷക്കാലം ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പോഴുള്ള കൊറോണയേക്കാൾ മരണനിരക്കുണ്ടാക്കിയേക്കാം. മഴക്കാലഘടികളെയും അതിലൂടെ വ്യാപിക്കുന്ന പകർച്ചവ്യാധികളെയും മറ്റും പ്രതിരോധിക്കുവാനായി ആയുർവേദം അനുശാസിക്കുന്ന ജഠരാഗ്നിയെ സംരക്ഷിക്കുക എന്ന സാമാന്യ തത്വം പ്രധാനമായും പാലിക്കുക. അതായത് ഓരോരുത്തരും സ്വയം സ്വന്തം ദഹനശേഷിയെ പരിപാലിക്കുക. സമൂഹവ്യാപനം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടി ശരിയായ രോഗപ്രതിരോധ ശേഷിയുള്ളവർ രോഗബാധിതരായാൽ പോലും രക്ഷപ്പെടുന്നത് തിരിച്ചറിയുക. പ്രായോഗികവും അനുഭവസിദ്ധവുമായ രോഗപ്രതിരോധ മാർഗങ്ങളിൽ ചിലത് മാത്രമാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. രോഗാവസ്ഥയിലുള്ളവരോ സംശയങ്ങളുള്ളവരോ ക്വാറന്റൈനിലുള്ളവരോ സ്വന്തം അവസ്ഥയനുസരിച്ചുള്ള മരുന്ന് വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം സേവിക്കുക. സ്വയവും സമൂഹത്തെയും രക്ഷിക്കുക. ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ നൽകുന്ന ഓൺലൈൻ സഹായം തികച്ചും സൗജന്യമായി ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കുക.